ഹായ് നമസ്കാരം, ഞാൻ ജിനേഷ് ചിത്രപള്ളി. എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ പരപ്പ എന്ന് പറഞ്ഞ കാഞ്ഞങ്ങാട് പരപ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നമ്മളെ പുറകെ കാണുന്ന ഒരു 21 സെന്റ് സ്ഥലവും അതിനകത്ത് 4 ബെഡ്റൂം ഉള്ള നല്ല അടിപൊളി ഒരു വീടും കൊടുക്കാനുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോണത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തു. പിന്നെ ഫേസ്ബുക്കിലൊക്കെയാണ് നമ്മളെ വീഡിയോസ് എല്ലാം കാണുന്നെങ്കിൽ എല്ലാവരും നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെയിൽ ചെയ്യാൻ താല്പര്യം സെയിൽ ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് പോയിട്ട് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതിപ്പോ നമ്മള് പരപ്പ ടൗണിൽ നിന്ന് വരുന്ന വഴി, ഇതിപ്പോ ഏകദേശം ഒരു 100 മീറ്റർ കാണും നമ്മളെ പരപ്പ ടൗണിൽ നിന്ന് ഇങ്ങോട്ട്. ഇത് നമ്മളെ പറമ്പിലോട്ടുള്ള വഴി, പിന്നെ നമുക്ക് നടന്നു പോകാനാണെന്നുണ്ടെ ഇതിലെങ്ങനെ വഴിയുണ്ട്, അങ്ങനെ പോവാം. ഇത് തന്നെ ഇതിന്റെ പുറകിൽ തന്നെയാണ് പരപ്പ ടൗൺ. അപ്പൊ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ പള്ളീന്റെ മദ്രസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ വീടുകൾ ഉണ്ട് അല്ലേ? ഇഷ്ടംപോലെ തന്നെ. അപ്പൊ നമുക്ക് നമ്മളെ വീടിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാം നമുക്ക്. അപ്പൊ നമ്മളെ വണ്ടിയൊക്കെ ഏത് വണ്ടി വേണേലും നമ്മളെ മുറ്റത്ത് കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം ഉണ്ട് നമുക്ക്. നമ്മള് കയറി വരുമ്പോ തന്നെ നമ്മളെ മുറ്റൊക്കെ ഫുള്ള് സ്റ്റീൽ വർക്കൊക്കെ ചെയ്ത് ഷീറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ മുറ്റവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് മുറ്റൊക്കെ ഇങ്ങനെ കളറൊക്കെ കെട്ടി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അകത്ത് പോയിട്ട് അകത്തെ വിശേഷങ്ങളൊക്കെ കാണണം. അപ്പൊ നമുക്ക് ഇനി ആദ്യം വീട്ടിലോട്ട് ഒന്ന് കയറി നോക്കാം. അപ്പൊ നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് കയറി വരുമ്പോ തന്നെ നല്ല രസമുണ്ട്. ഇവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ തന്നെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. പിന്നെ നമ്മള് സിറ്റ് ഔട്ടിന്റെ വേറെ പ്രത്യേകത പറയുന്നത് ഇതുപോലെ ഇങ്ങനെ രണ്ട് തൂണൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഞാൻ രണ്ട് സൈഡിൽ തൂണൊക്കെ കൊടുത്തോണ്ട് പിന്നെ ഒക്കെ ടൈലിട്ടാണ് നിലയില്ല. അപ്പൊ ഇനി നമുക്ക് അകത്ത് പോയിട്ട് അകത്തെ വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് വണ്ടികളൊക്കെ വേണേൽ നമുക്ക് ഇങ്ങോട്ട് കയറ്റിയിടാം. അപ്പൊ നമുക്ക് അകത്ത് പോയി നോക്കാം. നമുക്ക് അകത്തോട്ട് വരുമ്പോ തന്നെ നമ്മളെ ഡോറും കാര്യങ്ങളെല്ലാം ഫുള്ള് മരത്തേല നല്ല കൊത്തുപണിയൊക്കെ ചെയ്ത് സിമ്പിൾ വർക്കായിട്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട്. പിന്നെ സിമ്പിൾ വർക്ക് പിന്നെ നോക്കിയാൽ നമ്മളെ ജനലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് ആരെങ്കിലും വന്നാലൊക്കെ പെട്ടെന്ന് കാണുകയും ചെയ്യാം. നമുക്ക് ഡോർ തുറക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ജനലിന്റെ പളിക്കകത്തോടെ നമുക്ക് കാണുകയും ചെയ്യാം. അപ്പൊ നമ്മള് ഹാളിലോട്ട് വരുമ്പോ ഹാളൊക്കെ ഇഷ്ടംപോലെ സ്ഥലം കേട്ടോ, നല്ല സൗകര്യം ഉണ്ട്, നല്ല വിശാലമായിട്ടുള്ള ഹാളാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട്, കണ്ടില്ലേ, കൊറേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ട്. അതുപോലെ ഇതൊക്കെ നോക്കി ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്, ഷെൽഫ് ഉണ്ട്, ഇവിടെ റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹാളിൽ തന്നെ ഇതേ ഒരു ഡൈനിങ് ടേബിൾ ഒക്കെ ഇടാനുള്ള സൗകര്യത്തിന് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ തന്നെ ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഹാളില്. പിന്നെ ഹാളിൽ തന്നെ നമ്മളെ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മളെ വീടിന് മൊത്തം 4 ബെഡ്റൂം ആണുള്ളത്. അപ്പൊ നമ്മളെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുന്ന ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ്. റൂമുകളൊക്കെ നല്ല വലിയ റൂമുകളാണ്, നല്ല സൗകര്യമുള്ള റൂമാണ്. ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ലീക്കോ ഒന്നുമില്ല, അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത റൂം ഒന്ന് കാണാം. അപ്പൊ നമ്മള് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ തന്നെയാണ് നമ്മളെ രണ്ടാമത്തെ റൂം ഉള്ളത്. റൂമും ഒക്കെ എല്ലായിടും നല്ല ടൈലൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട്, ഒക്കെ നല്ല സൗകര്യമുള്ള റൂമാണ്. നമ്മള് രണ്ട് ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് നമ്മളെ അടുക്കളയാണ്. അപ്പൊ നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് കാണാം. നമ്മള് ഹാളിത്തെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ അടുക്കള നല്ല ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പാചകവും ഒക്കെ ആയിട്ട് എന്താ പറയാ, നല്ല വിസ്താരമുണ്ട്. പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാനും അതുപോലെ പാത്രം കഴുകാനുള്ള ഒക്കെ സൗകര്യമുണ്ട്. പിന്നെ ഇവിടുന്ന് തന്നെ കാണുന്നതും അത് മദ്രസ ആണ്. ആ മദ്രസേന തൊട്ടപ്പുറം തന്നെയാണ് പള്ളി ഉള്ളത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ? ആ സ്കൂളുണ്ട്, അതിന്റെ അപ്പുറത്തെ സ്കൂളും ഉണ്ട്. പിന്നെ ഇത് നമ്മളെ അടുക്കളയില് നല്ല ആലുവാടുപ്പാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നല്ല റാക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളിപ്പോ നേരത്തെ മദ്രസ കാണിച്ചെന്നല്ല, മദ്രസയിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിട്ട് അങ്ങനെയുണ്ട്. അപ്പൊ ഇനി നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയാണ് നമ്മള് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയയിൽ തന്നെ ഒരുപാട് സ്പേസും കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഇങ്ങനെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടച്ചുറപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് വർക്ക് ഏരിയയില് ഇത് ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബാത്റൂമും കൂടെ ഉണ്ട്. പിന്നെ വളരെ നല്ലൊരു വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാൻ സൗകര്യത്തിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരുപാട് സ്പേസ്, ഒരുപാട് സൗകര്യം ഉണ്ട് നമ്മളെ ഒരു വീടിന്. ഹാളിലാണെങ്കിലും റൂമിലാണെങ്കിലും അടുക്കളയിലാണെങ്കിലും ഒക്കെ നല്ല ഇങ്ങനെ ചെറിയ ചെറിയ ഇടുങ്ങിയ സ്ഥലങ്ങളൊന്നും അല്ല, ഒക്കെ നല്ല വിസ്താരമുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സൗകര്യം എന്താ വെച്ചാൽ അടുത്ത് തന്നെ ടൗൺ ഉണ്ട്, പരപ്പ ടൗൺ. പരപ്പ ടൗൺ നമുക്ക് ഇങ്ങനത്തെ ചെറിയൊരു
ഷോർട്ട് കട്ടിന് ഇങ്ങനെ കേറേ രണ്ടടി നടന്നാ മതി നമുക്ക്. സ്കൂള്, ഹോസ്പിറ്റൽ, വില്ലേജ് ഓഫീസ്, മറ്റേ പള്ളി, മദ്രസ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ട്, അമ്പലം, അമ്പലം ഉണ്ട്, ചർച്ച് ഉണ്ട്, എല്ലാം ഉണ്ട് നമുക്ക്. നമുക്ക് മേളിലൂടെ നമുക്കിനി മേളിൽ പോയി നോക്കാം. അപ്പൊ നമ്മള് സ്റ്റെയർ കേസ് ഒക്കെ കയറുമ്പോൾ നോക്കിയാൽ സ്റ്റെയർ കേസിന്റെ ഈ പീടിയെല്ലാം നല്ല സ്റ്റീൽ വർക്കെല്ലാം ചെയ്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പൊ നമ്മള് സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് മേളിലോട്ട് എത്തുമ്പോ തന്നെ മേളിൽ തന്നെ ഇവിടെ നമ്മളെ ആദ്യത്തെ മൂന്നാമത്തെ റൂമാണിത്. അപ്പൊ റൂമൊക്കെ നല്ല സൗകര്യം ഉണ്ട്, വലിയ റൂമാണ്, ഒക്കെ നല്ല സൗകര്യമുള്ള റൂമുകളാണ്. അപ്പൊ നമ്മള് അടുത്ത നാലാമത്തെ റൂം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ നമ്മള് സ്റ്റെപ്പ് എന്താ പറയാ സ്റ്റെയർ കേസ് കയറി ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു ഹാളാണ്, ഇതിങ്ങനെ വലിയ ഹാളാണ്. ഒരു റൂമും കൂടെ വേണേ ആക്കാൻ സൗകര്യം ഉണ്ട്. അപ്പൊ നമ്മള് നാലാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് ഇവിടെയാണ്. എല്ലാ റൂമും നല്ല സൗകര്യമുള്ള റൂമാണ്, ഒക്കെ വലിയ റൂമാണ്. പിന്നെ നമ്മളെ ഈ ഒരു റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് പുറത്തൊന്ന് പോയി നോക്കാം അല്ലെ, നമ്മളെ മെയിൻ കാഴ്ച സ്ഥലം നമ്മളെ ബാൽക്കണിയില് പോയി നോക്കാം നമുക്ക്. അപ്പൊ നമ്മള് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ നല്ലൊരു നല്ല രസാണ് ഇവിടെ കേട്ടോ. എന്താ പറയാ, കാഴ്ച കണ്ടിരിക്കാനേ ഇങ്ങനെ ഇതുപോലെ ഒരു ബാൽക്കണി ഉണ്ടെങ്കിൽ നല്ല രസാണ്. വൈകുന്നേരം ഒക്കെ ആവുമ്പോ ഇങ്ങനെ ഒരു ചായം കുടിച്ച് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാഴ്ച കണ്ട് ഇങ്ങനെ ഇരിക്കാം, വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരിക്കും. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ടല്ലോ, ഇങ്ങനെ നിൽക്കുമ്പോ നമ്മളെ എല്ലാ വീടും കാണാം അല്ലേ. താഴെ നിന്ന് ഇങ്ങനെ രണ്ടു മൂന്ന് വീടായിട്ട് നമുക്ക് കാണുള്ളൂ. നമ്മളെ വണ്ടിയൊക്കെ അവിടെ മുറ്റത്തന്നെ അല്ലേ. പിന്നെ ഒരു കാര്യം പറയാനുള്ള, നമ്മള് ഇത് ബസ് റൂട്ടാണ്, ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബിരിക്കളോ അങ്ങനെ പോയിട്ട് നമുക്ക് നീലേശ്വരം എത്താം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പരപ്പേന്ന് നേരെ അങ്ങോട്ട് പോയാൽ വെള്ളരിക്കുണ്ട്, മാലവും, കൊന്നക്കാട് അങ്ങനെ പോകാം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോയാല് മറ്റേ കാഞ്ഞങ്ങാട്, പിന്നെ ഒടയഞ്ചാലി എത്തി കഴിഞ്ഞാൽ അവിടുന്ന് പാണത്തൂര് പോകാം. അങ്ങനെ പാണത്തൂര് കാഞ്ഞങ്ങാട് റോഡിക്ക് എത്തും. പിന്നെ ഇതിന്റെ അടുത്ത് തന്നെ ബ്ലോക്ക് ഓഫീസ് ഉണ്ട്, മറ്റേ ഹോസ്പിറ്റൽ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് ഇവിടെ അടുത്ത് തന്നെ. അപ്പൊ നമ്മള് അകത്ത വീടിന്റെ അകത്ത കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു നമുക്ക് പുറത്ത് എന്തൊക്കെയുള്ള ഒന്ന് പോയിട്ട് നോക്കാം. നമുക്ക് വീടിന്റെ പുറത്തെ കാഴ്ചകളൊന്നും നമ്മള് കണ്ടില്ല, അപ്പൊ നമുക്ക് അവർക്കൊന്ന് പോയിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് വിചാരിച്ചത്, കാരണം അത്രക്ക് നല്ല സൗകര്യം ഉണ്ട്, നല്ല ഭംഗിയുണ്ട്, എല്ലാ സൗകര്യം ഉള്ള ടൗണിൽ തന്നെയാണ് നമ്മളെ ഈ ഒരു വീടുള്ളത്. ഇഷ്ടപ്പെട്ട എല്ലാരും ഒന്ന് പിന്നെ എന്താ പറയാ, നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ. പിന്നെ മാക്സിമം ഇതുപോലത്തെ നല്ല നല്ല വീടുകളും സൗകര്യങ്ങളും ഒക്കെ ഉള്ള വീടുകളൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് മാക്സിമം ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ എന്തൊക്കെയാന്നുള്ളതൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക്. നമ്മളെ മുൻവശത്തന്നെ അതെ തെങ്ങൊക്കെ നല്ല കായ്ക്കുന്ന തെങ്ങാണ്, അത്യാവശ്യം നല്ല കായ പിടിക്കുന്നതാണ്. ഇതുപോലെ ഏകദേശം ഒരു 10-15 തെങ്ങുണ്ട് നമ്മളെ പറമ്പില്. പിന്നെ അതുപോലെ കവുങ്ങുണ്ട്, കവുങ്ങൊക്കെ ഉണ്ട്, നല്ല കായ പിടിച്ചിരിക്കുന്നുണ്ട്. അത്യാവശ്യം വരുമാനത്തിനുണ്ട് അല്ലേ കവുങ്ങെല്ലാം. പിന്നെ നമ്മളെ ഫ്രണ്ടിൽ തന്നെ ബോർവെൽ ഉണ്ട്, ബോർവെൽ മുന്നിൽ തന്നെ ഉണ്ട് അല്ലേ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും വെള്ളം ഇഷ്ടം പോലെയാണ്, എന്റെ നമ്മളെ ബോർവെല്ലാണിത്. പിന്നെ കടലേ കവുങ്ങ്, കവുങ്ങൊക്കെ ചെറിയ ഇതല്ലേ, ഇഷ്ടം പോലെ കായ പിടിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഇത് കണ്ടോ കുരുമുളക്, നമ്മളെ വീട്ടിലെ ആവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കാം കുരുമുളക് അല്ലേ. ആ നല്ല ഇത്, നല്ല വലിയ തിരിയല്ലേ, കാണാനും നല്ല രസാണ്. വീട്ടിലെ ആവശ്യത്തിനുള്ള കുരുമുളക് ഉണ്ട്, വീട്ടിലേക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് പുറത്തുവാനേ കൊടുക്കാം. എല്ലാ സംഗതികളും നമുക്ക് എന്താ പറയാ, കൃഷി ചെയ്യാനൊക്കെ സ്ഥലമുണ്ട് നമുക്ക്. ഇങ്ങനെ നമ്മളെ വീട്ടാവശ്യം പിന്നെയും പിന്നെ എടുത്തു പറയണ എന്താ വെച്ചാൽ, അത്രയും സൗകര്യം ഇങ്ങനെ ഒരു മിറ്റം നിറഞ്ഞ പോലെയാണ്. മതിലിന്റെ അപ്പുറപ്പുറമാണ് മദ്രസും പള്ളിയൊക്കെ. പിന്നെ അതിന്റെ അപ്പുറത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് പരപ്പ. ആ അതന്നെ, പ്ലസ് ടു വരെ ഉണ്ട് അവിടെ. പിന്നെ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം, നമുക്ക് ഇവിടെ വിറകൊക്കെ അടുക്കി വെക്കാനുള്ള സൗകര്യം ഉണ്ട്. ഒരു ചെറിയ ഷെഡ് ഇങ്ങനെ ചായപ്പ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ വിറകെല്ലാം അടുക്കി വെക്കാനുള്ള സൗകര്യം ഉണ്ട്.
പിന്നെ നമ്മളെ പറമ്പിൽ ഇഷ്ടം പോലെ കുരുമുളകിന്റെ കൊടിയെല്ലാം പിടിപ്പിച്ചിരുന്നു. എല്ലാത്തിനും അത്യാവശ്യം നല്ല കായ പിടിക്കണാണ്. അത്യാവശ്യം നല്ല ആദായം കിട്ടുന്ന സ്ഥലല്ലേ. കവുങ്ങ് നന്നായിട്ട് കായ്ക്കണുണ്ട് കവുങ്ങെല്ലാം. പിന്നെ വേണേ കോഴിനെ വളർത്തണേ, കോഴിനെ വളർത്താം. അതായത് നമ്മളെ പറമ്പിൽ ആവശ്യത്തിന് ഇങ്ങനെ കവുങ്ങിനും ഉന്തെങ്ങിനൊക്കെ വളർത്തണ ആവശ്യത്തിന് അല്ലേ, അങ്ങനെ വേണേ ചെയ്യാം. ഈ പറമ്പ് ഏതായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടോ. കാരണം നല്ല നീറ്റ് ആയിട്ട് കിടക്കും, ഒരു പുല്ല് പോലും മുളച്ചിട്ടില്ല അല്ലേ, ഒരു വള്ളിയോ പുല്ലോ ഒന്നും ഇല്ല. എന്താ ഇത് കണ്ടില്ലേ, ഇത് കുരുമുളക് ആഴ്ച വന്ന് ആദ്യം നടാൻ വേണ്ടിട്ട് ഇങ്ങനെ കമ്പ് കൊന്നേന്റെ കമ്പ് ഇങ്ങനെ നാട്ടി കൊടുത്താണ്. പിന്നെ ഇതിലൊക്കെ കൊടി പിടിപ്പിക്കാനുള്ളതൊക്കെ കണ്ടില്ലേ, എല്ലാത്തിനും ഇങ്ങനെ കുരുമുളക് പിടിപ്പിച്ചിട്ടുണ്ടൊക്കെ. അത്യാവശ്യം നല്ല വരുമാനം ഉണ്ട്, അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന ഒരു സംഗതി തന്നെയാണല്ലോ ഈ കുരുമുളക് അല്ലേ. പിന്നെ 400-500 റുപ്യ വില ഉണ്ട്. കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്, നല്ല മണ്ണാണ്. പിന്നെ നമ്മളെ പറമ്പൊക്കെ കല്ലൊക്കെ വെച്ച് അതിരൊക്കെ തിരിച്ചിട്ടുണ്ട്. ഫുള്ള് നമ്മളെ ചുറ്റും, നമ്മളെ പറമ്പ് ചുറ്റും ബൗണ്ടറി തിരിച്ചിട്ടാണ്. പിന്നെ നമ്മളെ കരുതിയിട്ട് പോസ്റ്റ് ഉണ്ടല്ലേ, നമ്മളെ പറമ്പിൽ കൂടെ തന്നെ പോസ്റ്റ്. നമ്മളെ പറമ്പൊക്കെ ആണല്ലേ നല്ല നീറ്റ് ആയിട്ട്, പ്രത്യേകിച്ച് നമ്മളെ വളമൊക്കെ ഇട്ട് നല്ല കൃഷി ചെയ്ത് എന്താ പറയാ, നല്ല നീറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് നോക്കുന്നു. പിന്നെ നല്ല സ്പ്രിംഗ്ലർ വെക്കാനുള്ള സംഗതി എല്ലാം ഉണ്ട്. 21 സെന്റ് സ്ഥലം സ്പ്രിംഗ്ലർ എല്ലാ ഒരുവിധ എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ഉണ്ട്. അവിടെ എല്ലാം ഉണ്ട്, എല്ലാം വെച്ച് നനച്ച് അടിപൊളിയാക്കിണ്ടല്ലേ. അതെ, നല്ല നീറ്റ് ആയിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. ഇതുപോലെ ഇത്ര നീറ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. എന്താ വെച്ചാല് ഇന്നത്തെ കാലത്ത് ആർക്കും സ്ഥലവും പറമ്പൊന്നും നോക്കാൻ നേരം കിട്ടല്ല അല്ലേ. അപ്പൊ ഇതാ ഇത്രയൊക്കെയാണ് നമ്മളെ വീടിന്റെ സ്ഥലത്തിന്റെ ഒക്കെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ എല്ലാവർക്കും നമ്മളെ ഒരു വീടും സ്ഥലവും വിശേഷമൊക്കെ എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നല്ല അടിപൊളി വീടും, നല്ല എന്താ പറയാ ടൗണിനോട് ചാരി, പരപ്പ ടൗണിൽ തന്നെയാണ്, ഏകദേശം ടൗണിൽ തന്നെയാണ് ഈ വീടും സ്ഥലം കാര്യങ്ങളൊക്കെ ഉള്ളത്. എല്ലാം കൊണ്ട് സൗകര്യമുള്ള സ്ഥലം, അതായത് ബസ് റൂട്ട്, പിന്നെ സ്കൂള്, പള്ളി, അമ്പലം, മദ്രസ എല്ലാ സംഭവങ്ങളും. നമ്മളെ മതിലിന്റെ അപ്പുറമായിട്ട് അങ്ങനെ കിടക്കാണ്, മതിലിന്റെ അപ്പുറത്തായിട്ട് അങ്ങനെ കിടക്കാണ് ഒരുവിധ എല്ലാ സ്ഥലങ്ങളും. അപ്പൊ ഈ സ്ഥലത്തിന് ഇവര് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 65 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പൊ എടുക്കണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ സ്ഥലങ്ങൾ എന്തെങ്കിലും സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതല്ല എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.